ओम नमो भगवते महासुदर्शनाय वासुदेवाय धन्वंतरये अमृतकलशहस्ताय सर्वभयविनाशनाय त्रिलोक्यपतये त्रिलोक्यनितये श्री महाविष्णुस्वरूपाय श्री धन्वंतरी स्वरूपाय श्री 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 औषधचक्र नारायण नमः। हरे कृष्णा सर्वं कृष्णार्पणमस्तु। സ്വസ്തികയിലേക്ക് സ്വാഗതം. ഇപ്പോ ഞാൻ ഉരുവിട്ടത് ധന്വന്തരി മന്ത്രമാണ്. ധന്വന്തരി മൂർത്തി ആരാണെന്ന് അറിയാമല്ലോ. ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ്. ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് ധന്വന്തരി മൂർത്തി അറിയപ്പെടുന്നത്. ആയുർവേദം ഈ മാനവ കുലത്തിന് നൽകിയത് ധന്വന്തരി മൂർത്തിയിലൂടെയാണ് ഭഗവാൻ അവതരിച്ചിട്ട്. ഈ മന്ത്രം ദിവസവും ഉരുവിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാവ്യാധികൾ മാറാവ്യാധികൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രോഗം കാരണം പീഡനം അനുഭവിക്കുന്നവർക്ക് ഭയം അനുഭവിക്കുന്നവർക്കൊക്കെയുള്ള ഒരു രക്ഷയാണ് ഈ ധന്വന്തരി മന്ത്രം എല്ലാ ദിവസവും ഉരുവിട്ടാൽ ലഭിക്കുക. ധന്വന്തരി മൂർത്തിയെക്കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നത് തന്നെ ഇപ്രകാരമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ നമുക്ക് രോഗഭയവും രോഗപീഡകളും ഉണ്ടാവുകയില്ല എന്നാണ്. നമുക്കറിയാമല്ലോ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഈ ദേവന്മാരുടെ ഫിസീഷ്യൻ സർജൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ധന്വന്തരി മൂർത്തിയാണ്. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ധന്വന്തരമൂർത്തിയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ആയുർവേദത്തിന്റെ ചില കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. മാനവ സമൂഹത്തിന് മുഴുവനും നന്മയ്ക്ക് വേണ്ടി പല രോഗങ്ങളിൽ നിന്നും ഒക്കെ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയുർവേദം ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തത്. ബ്രഹ്മദേവൻ അഥർവവേദത്തിന്റെ ഒരു ഉപാംഗമായിട്ടാണ് ആയുർവേദം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഏകദേശം 100,000 ശ്ലോകങ്ങൾ 1000 ഭാഗങ്ങളായിട്ടാണ് തന്റെ ശിഷ്യന്മാർക്ക് ബ്രഹ്മദേവൻ ആയുർവേദം ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഒരു സാധാരണ ഒരു മനുഷ്യന് ഒരിക്കലും ഇത്രയധികം അറിവുകൾ ചെറിയ ഒരു ജീവിത കാലയളവിനുള്ളിൽ പഠിച്ചെടുക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അപ്പോഴാണ് ധന്വന്തരി മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചുകൊണ്ട് ഇത്രയധികം അറിവുകളിൽ മാനവ സമൂഹത്തിന് കലിയുഗത്തിൽ ആവശ്യമായിട്ടുള്ളത് മാത്രം 8 ഭാഗങ്ങളായി ക്രോഡീകരിച്ചു. അങ്ങനെ ആയുർവേദത്തെ 8 ഭാഗങ്ങളായി ക്രോഡീകരിച്ചത് ധന്വന്തരമൂർത്തിയിലൂടെയാണ്. ശല്യ ശാലക്യ കായ ചികിത്സ ഭൂതവിദ്യ കൗമാരഭൃത്യ ആഗമസ്തന്ത്ര രസായനതന്ത്ര വാജീകരണതന്ത്ര ഇങ്ങനെയാണ്. ഇങ്ങനെ 8 വിധത്തിലാണ് ധന്വന്തരി മൂർത്തി ആയുർവേദത്തെ ക്രോഡീകരിച്ചത്. ഭഗവാൻ ധന്വന്തരി മൂർത്തിയായി അവതരിച്ചതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ധന്വന്തരി മൂർത്തിയുടെ അവതാരത്തിന് പിന്നിലുള്ള കഥ ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി സ്വർഗലോകത്തിലെത്തുന്നു. ദുർവാസാവ് മഹാദേവന്റെ അംശമാണ്. വളരെ ക്ഷിപ്രകോപിയായിട്ടുള്ള ഒരു മുനിയാണ് ദുർവാസാവ്. സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ ദേവന്മാരൊക്കെ അതീവ സന്തുഷ്ടരാണ്. അവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ട്, ശക്തിയും ഉണ്ട്. അവരെ എപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും ബ്രഹ്മദേവനും പിന്നെ വൈകുണ്ഠാധിപതിയായ ശ്രീമൻ നാരായണനും സദാ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അവര് സമ്പൽ സമൃദ്ധിയോടുകൂടി കഴിയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉള്ളിലെ ചെറിയ അഹങ്കാരവും ഉണ്ടാവുകയാണ്. ദുർവാസാവ് ഐരാവതത്തിന്റെ പുറത്തിരിക്കുന്ന ഇന്ദ്രനെ കാണുകയാണ്. ദുർവാസാവിന്റെ കയ്യില് അതിമനോഹരമായിട്ടുള്ള ഒരു മാല ഉണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള പരിമളം പൂശുന്ന പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാല. ദുർവാസാവ് ആ മാല ഇന്ദ്രന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്, വളരെ സന്തോഷത്തോടുകൂടി. ഇന്ദ്രൻ ആ മാല വാങ്ങിയിട്ട് തന്റെ ഐരാവതത്തിന്റെ മസ്തകത്തിന് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മസ്തകത്തെ അലങ്കരിച്ചു കൊണ്ട് ആ മാല വെക്കുകയാണ്. എന്നാൽ ഐരാവതം ആ മാല തന്റെ മസ്തകത്തിൽ വെക്കുമ്പോൾ അതിന്റെ മനോഹരമായിട്ടുള്ള മണം കൊണ്ട് ധാരാളം വണ്ടുകൾ വരും. ആ വണ്ടുകൾ ഇങ്ങനെ ആനയ്ക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആന എന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഹാരം ആ മാല തന്റെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്തിട്ട് നിലത്ത് അടിച്ചിട്ട് ആ കാലുകൊണ്ട് അതിനെ ചതച്ചരക്കുകയാണ്.
അപ്പൊ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദുർവാസാവ്. താൻ ഇത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ദേവേന്ദ്രന് ഒരു സമ്മാനം കൊടുത്തപ്പോ അദ്ദേഹം തന്നെ അനാദരവ് കാണിച്ചതിന് തുല്യമാണ് ഇപ്രകാരം തൻ്റെ ആ മാലയെ നശിപ്പിച്ചത്. അപ്പോ ദുർവാസാവിന് അതിയായ കോപം ഉണ്ടാവുകയാണ് ദേവേന്ദ്രനോട്. അഹങ്കാരിയാണ് ദേവേന്ദ്രൻ, ദേവന്മാരെല്ലാവരും ഇപ്പോൾ അഹങ്കാരികളാണ്. ഇപ്പോ എന്നോട് കാണിച്ച ഈ അനാദരവിന്റെ ഫലം തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും. ഉടനെ തന്നെ സ്വർഗലോകത്തിലെ എല്ലാ ഐശ്വര്യവും ക്ഷയിക്കും, ഇവിടെ നിന്ന് ലക്ഷ്മി പോകും, നിങ്ങൾ എല്ലാവരും ദുർബലരായി മാറും, നിങ്ങൾക്ക് എല്ലാവർക്കും രോഗപീഠകൾ ഉണ്ടാകും. ഇങ്ങനെ ഈ മഹാമുനിയായ ദുർവാസാവിനെ അനാദരവ് കാട്ടി എന്നുള്ള കാരണം കൊണ്ട് എല്ലാ ദേവന്മാർക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരികയാണ്. ഒരു ആള് ചെയ്ത കർമ്മത്തിന്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരിക. അത് തന്നെ ശാപം ഫലിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു, അവിടുത്തെ ദേവന്മാരുടെ എല്ലാവരുടെയും ഐശ്വര്യം ഇല്ലാതെയാകുന്നു, അവർ ദുർബലരും രോഗപീഡിതരുമായി മാറുന്നു. ഇതൊക്കെ അറിയുന്ന അസുരന്മാര് നോക്കിയിരിക്കുകയാണ് ദേവേന്ദ്രനെയും ദേവന്മാരെ ആക്രമിക്കാൻ. അപ്പൊ അവരുടെ ശക്തി ക്ഷയിച്ചു എന്നറിയുമ്പോൾ അസുരന്മാര് സ്വർഗം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ ദേവന്മാർക്ക് അവരുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെടുന്നു, അവര് ഓരോ സ്ഥലത്തും ഓടി ഒളിച്ച് നടക്കുകയാണ്. ദേവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് അവരെ ഓടി ചെല്ലുന്നത് അവരുടെ പിതാവായ ബ്രഹ്മദേവന്റെ അടുത്തേക്കാണ്. നേരെ ചെല്ലും ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ സംഭവിച്ചു, ദുർവാസാവിന്റെ ശാപം മൂലമാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്രഹ്മദേവൻ പറയും, ഈ ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് ബ്രഹ്മാണ്ഡനാഥനായ ശ്രീമൻ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. ബ്രഹ്മാവ് ഈ ബ്രഹ്മാണ്ഡം സൃഷ്ടിച്ചത് നാരായണന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ്. എല്ലാ ദേവന്മാരും ദേവാദിദേവനായ മഹാദേവൻ പോലും ധ്യാനിക്കുകയും എപ്പോഴും സദാ സ്മരിക്കുകയും ചെയ്യുന്നത് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനാഥനായ ശ്രീമൻ നാരായണനെയാണ്. ഈ ബ്രഹ്മാണ്ഡത്തിന്റെ രക്ഷകൻ അദ്ദേഹം മാത്രമാണ്, എല്ലാത്തിന്റെയും അധിപതി, അവസാന വാക്ക്, പരമ്പൊരുളായ ആ പരമാത്മാവ് മാത്രമാണ്. ഇത് മനസ്സിലാക്കുന്ന എല്ലാ ദേവന്മാര് എല്ലാവരും കൂടി ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് നാരായണന് മുന്നിൽ അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അവർ അഭ്യർത്ഥിക്കുകയാണ്, തങ്ങളെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഈ 14 ലോകങ്ങളുടെയും നിയന്ത്രണം അധർമ്മികളായിട്ടുള്ള അസുരന്മാരുടെ അടുത്ത് ചെല്ലും. അവര് വളരെ ഭൗതികവാദികളാണ്, അവർക്ക് ഭഗവാനിൽ വിശ്വാസമില്ല, ഭഗവാനെ എതിർക്കുന്നവരാണ് അധികം പേരും. അപ്പോ എല്ലാം നശിപ്പിക്കും അവര്. അതുകൊണ്ട് ദയവായി തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ദേവന്മാര് ഭഗവാനോട് യാചിക്കും. അപ്പോൾ ഭഗവാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അമൃത് നിങ്ങൾ കുടിക്കുക. അമൃത് കുടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. അപ്പോൾ ദേവന്മാർ ചോദിക്കും, ഈ അമൃത് എങ്ങനെയാണ് ലഭിക്കുക, എവിടെ നിന്നാണ് ഞങ്ങൾ അമൃത് കൊണ്ടുവരേണ്ടത്? അപ്പോൾ പറയും, പാലാഴി കടയണം, പാലാഴി കടഞ്ഞാൽ മാത്രമേ അമൃത് ലഭിക്കുകയുള്ളൂ എന്ന് പറയും ഭഗവാൻ. അത് വളരെ വളരെ ദുർഘടമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിന് നിങ്ങൾക്ക് അസുരന്മാരുടെ കൂടെ സഹായവും വേണം എന്ന് പറയും. ഒരിക്കലും നശിക്കാത്ത യുവത്വവും ഐശ്വര്യവും അമൃത് പാനം ചെയ്താൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്ന അസുരന്മാർ ദേവന്മാരോടൊപ്പം പാലാഴി കടയാൻ സമ്മതിക്കുകയായിരുന്നു. അവർക്ക് അമൃത് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരും അതിന് സമ്മതിച്ചത്. ഒടുവിൽ പാലാഴി മഥനം ആരംഭിക്കുന്നു. മന്ദര പർവ്വതത്തെ ഉപയോഗിച്ച്, വാസുകിയെ കയറായി ഉപയോഗിച്ച്, അങ്ങനെ ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം ആരംഭിക്കുകയാണ്. ആ പാലാഴി കടയുമ്പോ പല അമൂല്യമായ വസ്തുക്കളും അതിനുള്ളിൽ നിന്ന് പുറത്തു വരും. കാമധേനു, ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞ കുതിര വരും, പാരിജാതം വരും. ലക്ഷ്മി ദേവി തന്നെ ഈ പാലാഴി കടയുമ്പോഴാണ് അതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം ലക്ഷ്മി പോയിരിക്കുകയായിരുന്നല്ലോ. ആ ഇല്ലാതായ ലക്ഷ്മിയെ പിന്നെയും പാലാഴി കടഞ്ഞിട്ടാണ് പിന്നെയും പുറത്തു കൊണ്ടുവരുന്നത്. ലക്ഷ്മി പുറത്തു വരുമ്പോ ദേവന്മാരും അസുരന്മാരും അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. പക്ഷേ ലക്ഷ്മി ഒരിക്കലും സുസ്ഥിരയല്ല. അത് ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞാലും അധർമ്മത്തിന്റെ അടുത്തായിരുന്നാലും ലക്ഷ്മി സുസ്ഥിരയല്ല. ലക്ഷ്മി എപ്പോഴും സദാ ഭഗവാനോടൊപ്പം മാത്രമേ ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും എവിടെയാണോ ഭഗവത് നാമം ഉച്ചരിക്കുന്നത് അവിടെ സദാ ലക്ഷ്മി ദേവി ഉണ്ടാകും. ലക്ഷ്മി ദേവിയെ മാത്രം പൂജിച്ചുകൊണ്ട് കാര്യമില്ല. ലക്ഷ്മി എപ്പോ വേണമെങ്കിലും നമ്മെ വിട്ടുപോഴും ഭഗവാനോട് ചേർന്ന് മാത്രമേ ലക്ഷ്മി ദേവി നിലനിൽക്കുകയുള്ളൂ.
ജീവിതത്തില് നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കില് ചിലപ്പോ നമുക്ക് നമ്മുടെ ശത്രുക്കളെ പോലും ആശ്രയിക്കേണ്ടി വരും. മാത്രമല്ല, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതോടൊപ്പം ഒരുപാട് ദുർഘടങ്ങളെയും നമുക്ക് അതിജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് അമൃത് എന്ന് പറയുന്നതാണ് ഇവിടെ ദേവന്മാരുടെ ലക്ഷ്യം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശത്രുക്കളായിട്ട് പോലും അസുരന്മാരുടെ സഹായം അവർക്ക് തേടേണ്ടി വന്നു. മാത്രമല്ല, ഈ അമൃത് നേടിയെടുക്കുന്നതിന് മുമ്പ് പല ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങളും ആദ്യം കിട്ടുന്നുണ്ട്. പക്ഷേ വളരെ വലിയ പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊന്നാണ് ഹലാഹലം എന്ന് പറയുന്ന അതിതീവ്രകരമായിട്ടുള്ള ഒരു വിഷം അതിന്ന് പുറത്തു വരുന്നുണ്ട്. ഹലാഹലം ദേവാദിദേവനായ മഹാദേവൻ പാനം ചെയ്യുകയാണ്. അദ്ദേഹം അതിനെ ഏറ്റെടുക്കുകയാണ്. അത് പാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ വിഷം എത്തുമ്പോൾ പാർവതീദേവി തടയുകയും ആ വിഷം അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്നുള്ള നാമധേയം ലഭിക്കുക. അതുപോലെ തന്നെ പാലാഴി മദനത്തില് കടക്കോലായി ഉപയോഗിക്കുന്ന മന്ദരപർവ്വതം ഇടയ്ക്ക് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോ ആ സമയത്തും രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ എത്തുന്നുണ്ട്, കൂർമാവതാരമായിട്ട് അവതരിക്കുന്നുണ്ട്. ഒരു ആമയായി വന്നുകൊണ്ട് ആ മന്ദരപർവ്വതത്തെ ഉയർത്തുകയാണ്. പിന്നെ മന്ദരപർവ്വതം നിൽക്കുന്നത് ആ ആമയുടെ മുകളിലാണ്. അങ്ങനെയാണ് പിന്നീട് വീണ്ടും സമുദ്രമഥനം ആരംഭിക്കുന്നത്. ഭഗവാന്റെ ആ പുറത്ത് ആ മന്ദരപർവ്വതം ഭഗവാൻ താങ്ങി പിടിച്ച് നിർത്തുകയാണ്. അങ്ങനെ പല രീതിയിലും ദേവന്മാർക്ക് ഭഗവാൻ സഹായം നൽകുന്നുണ്ട്. അമൃത് എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മുൻനിർത്തി 1000 വർഷത്തോളം ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം തുടരുന്നു. ഉടനെ അവസാനമാണ് കയ്യിൽ അമൃത കുംഭവുമായി ചതുർബാഹു രൂപമുള്ള ഭഗവാന്റെ അവതാരം ധന്വന്തരി മൂർത്തി പുറത്തു വരുന്നത്. ചതുർബാഹു രൂപത്തിലാണല്ലോ ധന്വന്തരി മൂർത്തി പ്രത്യക്ഷനാകുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ കൈകളിലും ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ശംഖും ചക്രവും ഓരോ കൈകളിലുണ്ടായിരുന്നു. ഒരു കയ്യിൽ അമൃതകുംഭം ഉണ്ടായിരുന്നു, മറ്റേ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു അട്ടയായിരുന്നു. ഈ അട്ടയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ആയുർവേദത്തില്. അതായത് ആയുർവേദത്തിലെ ചില ചികിത്സകളിലൊക്കെ അട്ടയെ ഉപയോഗിക്കും. അശുദ്ധ രക്തം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അട്ടയെ ഉപയോഗിക്കുന്നത്. ഈ അശുദ്ധ രക്തം വലിച്ചെടുക്കുമ്പോൾ പല മുറിവുകൾക്കും പെട്ടെന്ന് തന്നെ ശമനം, ആ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങി ആ രോഗം ഭേദമാകും. കാർമുകിലിന്റെ നിറം, ചുവന്ന കണ്ണുകൾ, വളരെ ബലിഷ്ഠമായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം, ശംഖും ചക്രവും പച്ചമരുന്നുകളും അട്ടയും അമൃത കുംഭവും ഒക്കെ പിടിച്ചിരിക്കുന്ന കൈകൾ, ഈ രൂപത്തിലുള്ള ഈ സ്വരൂപത്തിലുള്ള ധന്വന്തരി മൂർത്തിയെ കുറിച്ച് ചിന്തിക്കുന്നതും അദ്ദേഹത്തിന്റെ നാമം സ്മരിക്കുന്നതും പല രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ട് അമൃത കുംഭം നൽകുന്നത് ദേവന്മാർക്കാണ്. പക്ഷെ അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ് അസുരന്മാര്. ഒടുവിൽ അവരുടെ അടുത്ത് നിന്നും അമൃത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും അവതരിക്കേണ്ടി വന്നു. അതാണ് മോഹിനി രൂപം. അങ്ങനെയാണ് മോഹിനി അവതാരം ഉണ്ടാകുന്നത്. അങ്ങനെ അമൃത് ദേവന്മാർക്ക് മാത്രം നൽകാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല രീതിയിൽ അവരെ സഹായിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അത്രത്തോളമായിരുന്നു ഭഗവാനിലുള്ള ഭക്തിയും ആ ദൃഢമായ വിശ്വാസവും. അതുകൊണ്ട് അവരെ സദാ ഭഗവാൻ സഹായിക്കുകയും ചെയ്തു. ഒടുവിൽ അമൃത് ലഭിക്കുന്ന അമൃത പാനം ചെയ്യുന്ന ദേവന്മാർക്ക് അവരുടെ ശക്തിയും ഐശ്വര്യവും ഒക്കെ തിരിച്ചു ലഭിക്കുകയും അവർക്ക് വീണ്ടും അസുരന്മാരെ തോൽപ്പിച്ച് സ്വർഗം നേടാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പാലാഴി മഥനത്തിന്റെ കഥ. ഇത് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. മറ്റൊരു വീഡിയോയില് പാലാഴി മഥനം വളരെ പൂർണ്ണമായിട്ട് അതിന് വളരെ പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇതിന് ഈ ഒരു കഥ എന്നുള്ള അർത്ഥം മാത്രമല്ല, ഇതിന് ആധ്യാത്മികമായ രീതിയിൽ പല അർത്ഥങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ ഈ ദുർബലരായി മാറുന്ന ദേവന്മാരെ വീണ്ടും ശക്തരാക്കി മാറ്റാൻ അമൃത് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് പാലാഴി മഥന സമയത്ത് അവതരിക്കുന്നത്. ഈ ധന്വന്തരി മൂർത്തിയാണ് നമ്മൾ ആയുർവേദത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും രോഗപീഠകൾക്കും ഉള്ള ആശ്വാസമാണ്, അറിവാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഈ ആയുർവേദത്തിന് പ്രചരിപ്പിക്കുന്നത് ധന്വന്തരി മൂർത്തിയിലൂടെയാണ്. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എപ്പോഴൊക്കെയാണോ ആയുർവേദത്തെ പുനഃസ്ഥാപിക്കേണ്ടത് അപ്പോഴൊക്കെ ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിക്കും. ധന്വന്തരി മൂർത്തിയായിട്ട് ഭഗവാൻ പിന്നെയും അവതരിക്കുന്നുണ്ട്. കാശി രാജാവിന്റെ പുത്രനായിട്ട് അവതരിച്ചിട്ടാണ് ആയുർവേദത്തെ അദ്ദേഹം ക്രോഡീകരിക്കുന്നത്. കാശി രാജാവ് തനിക്കൊരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ കാലം ധന്വന്തരി മൂർത്തിയെ പൂജിക്കുകയാണ്, തപസ്സനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ഒടുവില് അദ്ദേഹത്തിന്റെ പുത്രനായി തന്നെ ധന്വന്തരി മൂർത്തി അവതരിക്കുകയാണ്. ഭരദ്വാജ മുനിയുടെ അടുത്തു നിന്നാണ് അദ്ദേഹം പിന്നീട് ആയുർവേദം പഠിക്കുന്നത്.
പിന്നീട് അത് ക്രോഡീകരിക്കുകയും അതിലെ പല അമൂല്യമായ അറിവുകളും തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിലൊരു ശിഷ്യനായിരുന്നു ചരകൻ. ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ ആയുർവേദത്തിൽ നടത്തിയത് ചരകനായിരുന്നു. എനിക്ക് തൊട്ട് മുൻപുള്ള 2 ദിവസം മുൻപുള്ള ദാന്തിരാസ് എന്ന് പറയുന്ന ദിവസം, ആ ദിവസമാണ് ധന്വന്തരി മൂർത്തിയുടെ അവതാരം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ഭാരതമെമ്പാടും ധന്വന്തരി ജയന്തി ആയിട്ടാണ് ധന്വന്തരി മൂർത്തിയുടെ ഒരു പ്രതിമ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത്. ഭഗവാന്റെ ഒരു ഭക്തനായ ഗരുഡവാഹന ഭട്ടർ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിനുള്ളിൽ 12-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ശ്രീ ധന്വന്തരി മൂർത്തിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത്. ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് മനുഷ്യഭാവത്തിൽ അവതരിച്ചപ്പോ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ത്രേ, ധന്വന്തരി നിഘണ്ടു. ഏറ്റവും പഴക്കമേറിയ പുസ്തകമാണിത്. ഇതിൽ ഏകദേശം 373 പച്ചമരുന്നുകളെ പറ്റിയിട്ട് പച്ചില വർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വളരെ അമൂല്യമായിട്ടുള്ള പല മറാവ്യാധികൾക്കുള്ള മരുന്നുകൾ ആ പുസ്തകത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ധന്വന്തരി നിഘണ്ടുവില് വളരെ നിഗൂഢമായിട്ടുള്ള പല അറിവുകളുണ്ട്. ഉപ്പിന്റെ പ്രിസർവേറ്റീവ് ക്വാളിറ്റി, മഞ്ഞളിന്റെ ആന്റിസെപ്റ്റിക് ക്വാളിറ്റി, പ്ലാസ്റ്റിക് സർജറി എങ്ങനെ നടത്താം, ഇതൊക്കെ തന്നെയും ധന്വന്തരി മൂർത്തിയിലൂടെയാണ് അത് ആദ്യമായിട്ട് പ്രചരിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ഉള്ള, ഏത് രോഗമായിക്കോട്ടെ, ഏതിനുമുള്ള ശമന മാർഗം ആയുർവേദത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പരമ്പരാഗതമായിട്ട് ആയുർവേദ പഠനം നടത്തുന്ന, ആയുർവേദം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാർ ഇന്നും ജീവിക്കുന്നുണ്ട്. അഷ്ടവൈദ്യന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപാസന മൂർത്തി ധന്വന്തരി മൂർത്തിയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പല പിതാക്കന്മാരുണ്ട്, പല പേരുകളുണ്ട്. എങ്കിലും നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് യുഗയുഗാന്തരങ്ങൾ പഴക്കമുള്ളതാണ്. ആ സംസ്കാരത്തില് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ധന്വന്തരി മൂർത്തി തന്നെയാണ്. മരുഭൂമിയിലെ മരുപ്പച്ച, അങ്ങനെ ഒരു അർത്ഥമാണ് ധന്വന്തരി മൂർത്തിയുടെ പേരിന്. അതായത് ദേവന്മാർക്ക് അവരുടെ ശക്തിയും ഐശ്വര്യവും എല്ലാം ക്ഷയിച്ചു, അവരൊക്കെ ദുർബലരും രോഗബാധിതരുമാകുന്ന സമയത്ത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അമൃത കുംഭവുമായിട്ട് അവതരിക്കുകയായിരുന്നു ഭഗവാൻ ധന്വന്തരി സ്വരൂപമായിട്ട്. അതുപോലെയാണ് മറാവ്യാധികൾ ഉണ്ടായി മനുഷ്യരൊക്കെ മരിച്ചു വീഴുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഈ മരുന്നുകൾ ശരിക്കും അമൃത് തന്നെയാണ്. അപ്പോൾ ഈ മരുന്നുകളുടെ ആ പ്രത്യക്ഷ ഭാവം എന്ന് പറയുന്നത് ധന്വന്തരി മൂർത്തിയുടെ അവതാരത്തിന് സമമാണ്. ശാപം മൂലം ദുർബലരായി മാറിയ, എല്ലാ ഐശ്വര്യങ്ങളും ക്ഷയിച്ച ദേവന്മാരുടെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ലോകം, നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ആശ്വാസം എന്ന് പറയുന്നത് അമൃത കുംഭവുമായിട്ട് ധന്വന്തരി മൂർത്തി തന്നെ അവതരിക്കണം. ഈ കൊറോണ വൈറസിൽ നിന്നും ഈ മാനവ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് വളരെ അമൂല്യമായിട്ടുള്ള മരുന്ന്, ഇതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അമൃത് സൃഷ്ടിക്കപ്പെടണം. അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അവതാരമായ ധന്വന്തരി മൂർത്തി മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു രക്ഷയുള്ളത്. കൊറോണ വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചാൽ ആളുകൾ പറയും അത് ഈശ്വരന്റെ മഹത്വം കൊണ്ടല്ല, അത് മനുഷ്യരുടെ കേമത്വം കൊണ്ടാണ് എന്ന് പറയും. പക്ഷേ എല്ലാ തോന്നലുകളും സൃഷ്ടിക്കുന്നത് അതീന്ദ്രിയമായ ഒരു ശക്തി ഒരാളെ സഹായിക്കുമ്പോൾ, ഒരാളുടെ മനസ്സിനുള്ളിൽ അവരുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഭഗവാന്റെ തോന്നല്, ഭഗവാന്റെ അനുഗ്രഹമുള്ള ആളുകളിൽ പ്രവർത്തിക്കുമ്പോഴാണ് പല അത്ഭുതങ്ങളും സൃഷ്ടികളായിട്ട് കണ്ടുപിടുത്തങ്ങളായിട്ട് പിറക്കുന്നത്. അതിലെല്ലാത്തിലും ഒരു ടച്ച് ഓഫ് ഗോഡ് ഉണ്ട്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഈശ്വരനെ നിരാകരിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. ഈശ്വരാർപ്പണ ബോധത്തോടുകൂടി ഈശ്വരന്റെ കയ്യൊപ്പില്ലാതെ യാതൊന്നും സാധ്യമല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട്, ആ എളിമയോട് കൂടിയിട്ട് വേണം നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത്. എല്ലാ വ്യാധി ആദിവ്യാധികളിൽ നിന്നും ഭഗവാൻ നമുക്ക് മോചനം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ധന്വന്തരി മന്ത്രം ദിവസവും നമുക്ക് ജപിക്കണം. എല്ലാവരും ആ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് ഈ അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കുക. എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ബാക്കിയെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കുക. എല്ലാവർക്കും ധന്വന്തരി മൂർത്തിയുടെ കടാക്ഷം അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.